Hi guys, welcome to Marine Inside. Today Marine Inside, we're going to show you guys wartsila 8L26 engine. So let's move to engine side. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാട്സിലയുടെ 8L26 എഞ്ചിൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഹോട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഹോട്ട് ബോക്സിനകത്തായിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ ഇൻറ്റേർണൽ സിസ്റ്റം വാട്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂവൽ പമ്പ്സ്. 8 പമ്പ്സുകളാണുള്ളത് ഫ്യൂവൽ പമ്പ്സ്. ഇത് ഡിസ്ചാർജ് ലൈനാണ്. ഇത് മറ്റൊരു അഷീൽഡഡ് ആയിട്ടുള്ള ഹൈ പ്രഷർ ഡിസ്ചാർജ് ലൈനാണ്. ഇതിലൂടെയാണ് ഫ്യൂവൽ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിലിണ്ടർ ഹെഡിൻ്റെ സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ഡിസ്ചാർജ് ലൈൻ കണ്ടാൽ ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു ഡ്രെയിൻ പോയിൻ്റ് ആണുള്ളത്. ഇതിൻ്റെ എല്ലാ ഡിസ്ചാർജ് ലൈനും ഞാൻ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രെയിൻ ലൈൻ നമുക്കൊന്ന് വെളിയിൽ നിന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അവിടെ കാണുന്ന ആ ഒരു മെയിൽ കണറ്റിലേക്ക് മൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഫീമെയിൽ ഫിറ്റിംഗ് ഉണ്ട്, അതവിടെ ഫിറ്റ് ചെയ്തിടാം. നെക്സ്റ്റ് ഇതിൻ്റെ ഇഞ്ചക്ടറിലേക്ക് പോകുന്ന ലൈനും അതുപോലെ തന്നെ അവിടെ കാണുന്ന മൗണ്ടിൻ ലൈനിൽ മൗണ്ട് ചെയ്തുകൊണ്ട് അവിടെ ജസ്റ്റ് ബൈ ഹാൻഡ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഡിസ്ചാർജ് ലൈനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡിൽ നിന്ന് ടച്ച് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഇഞ്ചക്ടർ ലൈനിൽ കടത്തിയിട്ടിട്ട് വെക്കാം. അപ്പോൾ ഈ ഹൈ പ്രഷർ പമ്പ് എന്ന് വരുന്ന ഡിസ്ചാർജ് ഇതിലൂടെ കടന്നു പോകുന്ന ഇഞ്ചക്ടറിലേക്കും മറ്റൊന്ന് അവിടെ ഒരു ഡ്രെയിൻ പോയിൻറ്റിലേക്കുമാണ് പോകുന്നത്. എല്ലാ പമ്പുകൾക്കും ഇതേ തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസ്ചാർജ് ലൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നോക്കേണ്ട ആവശ്യമില്ല, ഇതേ ടൈപ്പിൽ തന്നെ എല്ലാത്തിനും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഓപ്പൺ ചെയ്തിടാം. ഇതിൽ സാധാരണയായി LFO ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നത്, അതായത് ലൈറ്റ് ഫ്യൂവൽ ഓയിൽ ഡീസലാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഡ്രെയിൻ നിന്ന് അടുത്ത പമ്പിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ 8 പമ്പുകൾക്കും ഇത്തരത്തിലുള്ള ഡ്രെയിൻ ലൈനാണ് ലഭിക്കുന്നത്. ഈ ഡ്രെയിൻ ലൈനിലൂടെ പോകുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ഫ്യൂവലാണ്. അതായത് ഈ ഫ്യൂവൽ നമുക്ക് സെറ്റിൽമെൻറ്റ് ടാങ്കിലോ അല്ലെങ്കിൽ ഓവർഫ്ലോ ടാങ്കിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലീൻ ഫ്യൂവലാണ്. അത് അവിടെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്തിടാം. ഇപ്പോൾ 8 പമ്പുകൾക്ക് ഇത്തരത്തിൽ തന്നെ ലൈൻ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്കിതിൻ്റെ ഡ്രൈവ് എൻഡിലായിട്ട് രണ്ട് ഹോട്ട് ബോക്സ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ സ്റ്റാൻഡ് പ്രോപ്പറായിട്ട് പ്രോപ്പർ പ്ലേസിൽ തന്നെ സെക്യൂർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ 8 പമ്പുകൾ, 1, 2, 3, 4, 5, 6, 7, 8 8 പമ്പുകൾ കാണാം. 8 പമ്പുകളുടെ ഡിസ്ചാർജ് ലൈനും അതുപോലെ തന്നെ അഷീൽഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് പോകുന്ന ലൈനുകളും കാണാം. നേരത്തെ നമ്മൾ കണ്ടതാണ്, അതുമാതിരി തന്നെയാണ് എല്ലാ പമ്പുകൾക്കും വരുന്നത്, 8 പമ്പുകൾക്കും. ഒന്ന് ഓപ്പൺ ചെയ്തിടാം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് അടുത്ത് വരുന്നത് ഫ്യൂവൽ റാക്കാണ്. ഫ്യൂവൽ റാക്കും അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂവൽ റാക്ക് സെറ്റിങ്, പിന്നെ അതിൻ്റെ ഫ്രീ ഹാൻഡിലായിട്ട് ഒരു ലിവർ വരുന്നുണ്ട്, അതായത് ഫ്യൂവൽ റാക്ക് ലിവറാണത്. ഫ്യൂവൽ റാക്ക് ലോക്കും ഓപ്പണൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽ റാക്ക് ലിവറാണത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് ലൈനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിടാം. വളരെ സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള ഫ്യൂവൽ ഇൻറ്റേർണൽ സിസ്റ്റമാണ് വാട്സിലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹെഡിലിട്ട് പോവാം. സിലിണ്ടർ ഹെഡ് സ്പെഷ്യൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഗ്രേ അയൺ ആണ് ഇതിൻ്റെ സിലിണ്ടർ ഹെഡായിട്ട് ഉപയോഗിക്കുന്നത്. സിലിണ്ടർ ഹെഡ് കവറിനൊരു സെൻറ്റർ അലങ്കി ബോൾട്ട് ഉണ്ട്, അലങ്കി ബോൾട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ കവറൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം, കൈയിൽ നിന്നൊക്കെ സ്ലിപ്പായി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡിൻ്റെ ഓവർ വ്യൂ നമുക്ക് കാണാം. റോക്കർ ആംസും അതുപോലെ തന്നെ രണ്ട് പുഷ് റോഡ്, പിന്നെ ഇൻലെറ്റ് എക്സോട്ട് വാൾവ്, പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പീക്ക് കോക്ക് എന്ന് പറയുന്നത്, അതായത് പീക്ക് പ്രഷർ വാൾവ്, ഒരു വാൾവോട് കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ കോക്ക്. അടുത്ത സിലിണ്ടറിൻ്റെ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് റോക്കർ ആംസും അതുപോലെ തന്നെ പീക്ക് കോക്ക് വാൾവ്, പിന്നെ രണ്ട് ഇൻലെറ്റ് എക്സോട്ട് വാൾവുകൾ. ഇതിൻ്റെ എല്ലാ സിലിണ്ടറുകൾക്കും ഇത്തരത്തിലുള്ള പീകോക്ക് വാൾസുകളുണ്ട്. അത് ഈ പീകോക്ക് വാൾസിൽ നമുക്ക് സ്പെഷ്യൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ സിലിണ്ടറിൻ്റെയും പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കവറൊന്ന് നമുക്ക് ബാക്ക്. നെക്സ്റ്റ് നമുക്ക് ഈ ഇഞ്ചിൻ്റെ എക്സ്റ്റേണൽ പാർട്സിൽ കാണാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗവർണർ, പിന്നെ ഒരു ഓയിൽ ലെവൽ ക്ലാസ് ഹൈ ക്ലാസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇത് ഓയിൽ മിസ്റ്റാണ്, ഓയിൽ മിസ്റ്റ്. പിന്നെ വരുന്നത് എയർ സ്റ്റാർട്ടറാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലൈ വീൽ. ഫ്ലൈ വീലു അതിൻ്റെ ഷാഫ്റ്റ് ഒരു ആൾട്ടർനേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടേണിംഗ് ഗിയറാണ്. അപ്പോൾ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സീ യു.